ഹലോ ആൻഡ് വെൽക്കം ടു സിനിമേറ്റ്സ്. ചലച്ചിത്രം എന്ന് പറയുന്ന വിസ്മയ കലയുടെ ലോകത്തിലേക്ക് സാധാരണക്കാരെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, എന്താണ് സിനിമയെ ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്, സിനിമ എന്താണ് ഇത്ര പരിചയപ്പെടാനുള്ളത് എന്ന് ചോദിച്ചേക്കാം. ഒത്തിരി ഉണ്ട് എന്നാണ് എൻ്റെ മറുപടി. നമുക്കറിയാം, സിനിമ എന്ന് പറയുന്ന ഈ മാധ്യമം ഇന്ന് ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ഏതെങ്കിലും തരത്തിലൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ഈ കലാരൂപം ലോകത്തിലെ പ്രത്യക്ഷപ്പെട്ടിപ്പം 100 വർഷം കഴിഞ്ഞിരിക്കുന്നു, 110 വർഷമായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ അതിലും കൂടുതലായിട്ടുണ്ട് എന്നും ചരിത്രം പരിശോധിക്കുമ്പോൾ. അതിൻ്റെ ഒരു ദൃശ്യ മാധ്യമങ്ങളുടെ സ്വാധീനം സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമായിട്ട് മാറുന്നതിന് പ്രധാന കാരണം സത്യത്തിൽ സിനിമയാണ്. സിനിമയുടെ മുന്നോടിയായിട്ട് ഫോട്ടോഗ്രഫി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫോട്ടോഗ്രഫിക്ക് മുമ്പേ പെയിൻറ്റിങ്, ചിത്രകലയുണ്ടായിരുന്നു. അങ്ങനെയാണ് ദൃശ്യ സംസ്കാരത്തിൻ്റെ ഒരു ചരിത്രം ആകെക്കൂടി പറഞ്ഞു കഴിഞ്ഞത്. അതിൽ സിനിമയുടെ ഏറ്റവും വലിയ ഒരു മെച്ചം എന്ന് പറയുന്നത്, ഏതൊരു മനുഷ്യനും നിരക്ഷരനായിരുന്നാലും സാമാന്യമായ അറിവുള്ളവരായ ഏത് തലത്തിലും, ജീവിതത്തിൻ്റെ ഏത് തലത്തിലും വർത്തിക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ചലച്ചിത്രം എന്ന് പറയുന്നത്. ഈ ചലച്ചിത്രത്തിൻ്റെ പല ഫോർമാറ്റുകളിൽ, പല രൂപങ്ങളിൽ നമ്മളിന്ന് കാണുന്നു. ഒരു കാലത്ത് സിനിമാ തിയേറ്ററുകളിൽ കൂടി മാത്രമായിരുന്നു സിനിമ നമുക്ക് ലഭ്യമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ പോക്കറ്റിൽ തന്നെ നമ്മൾ സിനിമ കൊണ്ട് നടക്കുന്നുണ്ട്. അതിനു മുമ്പ് ടെലിവിഷൻ വന്നു. ടെലിവിഷൻ വന്നപ്പോഴത്തേക്കും സിനിമാ തിയേറ്ററുകളിൽ പോകാത്തവർക്കും സൗജന്യമായിട്ട് സിനിമ കാണാം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി. അതുമെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ നമുക്കറിയാം, ഇൻ്റർനെറ്റുമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ലോകത്തെവിടെയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചലച്ചിത്രങ്ങൾ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും ഒക്കെ ലോകത്തിലാർക്കും ഇന്ന് സാധ്യമാണ് എന്നുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ട്. ഈ ചലച്ചിത്രത്തിൻ്റെ സ്വാധീനവും അതിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള വശങ്ങളുമൊക്കെ സാമാന്യമായി നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ അത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ചലച്ചിത്രങ്ങൾ തന്നെയും പല തരമുണ്ട് എന്ന് നമുക്കറിയാം. ഒരു ചലച്ചിത്രമെങ്കിലും ജീവിതത്തിലെ കണ്ടിട്ടില്ലാത്ത ഒരാളെങ്കിലും ഒരുപക്ഷെ തീർച്ചയായിട്ടും കേരളത്തിലുണ്ടാവില്ല, തീർച്ചയാണ്. അപ്പോൾ ഈ ചലച്ചിത്രങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തി എന്ന് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. ഒരു 100 വർഷം മുമ്പ് കേരളത്തിലെ മനുഷ്യരെ ജീവിച്ചിരുന്നത് എങ്ങനെയാണ്, അവർ കഴിച്ചിരുന്ന ഭക്ഷണ രീതികൾ എന്താണ്, അവരുടെ വസ്ത്രധാരണത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഈ 100 കൊല്ലങ്ങളിൽ വന്നിട്ടുണ്ട്, അവരുടെ ബാഹ്യലോകവുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ ഒരു അളവ് എന്തായിരുന്നു എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ മാറ്റം വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് സിനിമയിൽ കൂടി വന്നിട്ടുള്ളതാണ് എന്ന് കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ നമുക്കറിയാം ഫാഷനൊക്കെ എത്ര വേഗത്തിലാണ് മാറുന്നത്. ഒരു കാലത്തെ വളരെ കൺവെൻഷനലായിട്ടുണ്ട്, കേരളത്തിലാണെങ്കിൽ ഓരോ സമൂഹത്തിന് ഓരോ സമുദായത്തിന് ഓരോ വേഷ രീതികളുണ്ടായിരുന്നതാണ്. ഇന്നിപ്പം അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലാതെയായിട്ടുണ്ട് എന്ന് പറയാം. ആ വ്യത്യാസം ഇല്ലായ്മയുടെയൊക്കെ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ പോലെയുള്ള ദൃശ്യ മാധ്യമങ്ങളുടെ ഒരു സ്വാധീനമാണ്. അത് രസകരമായ ഒരു സംഗതിയാണ്, സാംസ്കാരിക ചരിത്രം പഠിക്കുന്നവർക്ക് പഠിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല വിഷയവുമാണ്. പക്ഷേ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ വ്യാപരിക്കുന്ന ഒരാളാണ്. നമുക്ക് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വീട്ടിൽ വന്ന് ടെലിവിഷനിൽ കൂടി കാണുന്ന ഏതെങ്കിലും ഒരു ഫീച്ചർ ഫിലിമോ അല്ലെങ്കിൽ ടെലിസീരിയലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതല്ലാതെ അധികം നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നവർ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ പണ്ടത്തെ പോലെ സിനിമാ തിയേറ്ററുകൾക്ക് ഇന്നിപ്പോഴും വലിയൊരു ഒരു പ്രാധാന്യം ഇല്ലാതെയായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ ഇത് സിനിമ വളരെയധികം ജനകീയമായി എന്നതുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് മിക്ക ചലച്ചിത്രങ്ങളും കാണാമെന്നൊരവസ്ഥ വരിക, അല്ലെങ്കിൽ നമ്മുടെ സെൽഫോണിൽ നമുക്ക് കാണാമെന്ന ഒരവസ്ഥ വരുന്നു. ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിലെ ടാബ്ലറ്റ്, കമ്പ്യൂട്ടർ പോലെയുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള സിനിമകളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് തിയേറ്ററിൽ പോയി എന്തിനാണ് മെനക്കെടുന്നതെന്ന് ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളുണ്ട്. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക് അത് നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കുക, അപ്പോൾ ഈ സിനിമ നമ്മളെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ധാരാളം മേഖലകളുണ്ട് എന്നുള്ളതും ഒരു വലിയ സത്യമാണ്. അത് സിനിമയുടെ ഒരു പിന്നാമ്പുറം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളതെങ്ങനെ ഈ മാധ്യമങ്ങളെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്നത് പോലും സാധാരണ ജീവിതത്തിൽ നിന്ന് ആവശ്യമായിരിക്കുന്നു. ഹെർബർട്ട് റീഡ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ആംഗല ചിന്തകൻ ഒരിക്കൽ പറഞ്ഞു, ഒരു കാലത്ത് ഒരു സംസ്കാരമുള്ള മനുഷ്യൻ്റെ അടയാളം അവൻ ലിറ്ററേറ്റ് ആയിരിക്കുക എന്നുള്ളതായിരുന്നു. അതായത് സാക്ഷരരായിരിക്കുക, അക്ഷരം പഠിച്ചവനാണ് സംസ്കാരമുള്ളവനെന്ന് കരുതിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇവൻ സിനിമേറ്റ് ആകണമെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ലിറ്ററേറ്റ് ആയിരിക്കുക, ചലച്ചിത്ര സാക്ഷരത എന്ന് നമുക്കതിനെ വിളിക്കാം മലയാളത്തിൽ. അങ്ങനെയൊരു ചലച്ചിത്ര സാക്ഷരതയിലേക്ക് നമുക്ക് വളരേണ്ടതുണ്ട്. ചലച്ചിത്രങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ചലച്ചിത്രത്തിന് ലാവണ്യശാസ്ത്രമുണ്ട്, അതിനൊരു സാംസ്കാരിക മാനമുണ്ട്, ജീവിത മൂല്യങ്ങളുടെ ഒരു വലിയ മേഖല അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം ആലോചിക്കുമ്പോഴത്തേക്ക് നമ്മളതേപ്പറ്റി ഒരു സാമാന്യമായ അറിവ് നമുക്ക് ഉണ്ടാകുമ്പോൾ
നമുക്ക് കൂടുതൽ സിനിമേറ്റ് ആയിരിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ സിനിമ സ്മാർട്ട് ആയിരിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഈ സിനിമേറ്റ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് വളരെയധികം ഗുണം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടുള്ള ചലച്ചിത്രങ്ങളെ സംബന്ധിച്ചുള്ള അറിവുകൾ, അപ്പം തന്നെ മിക്കവാറും നമ്മുടെ പ്രധാന ഉദ്ദേശം ചലച്ചിത്രത്തിൻ്റെ ചരിത്രം പറച്ചിലല്ല, അതിൽ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ലോക ക്ലാസിക്കുകൾ. ലോകത്തിലെ ഇന്ന് സിനിമ നിർമ്മിക്കാത്ത ഒരു ഭാഷയും കാണുകയില്ല. ആഫ്രിക്കയിലായിരുന്നാലും മധ്യ പൂർവ്വ ദേശങ്ങളിലായിരുന്നാലും ജപ്പാൻ പോലെയുള്ള ഫാർ ഈസ്റ്റ് രാജ്യങ്ങൾ, ഇന്ത്യയുടെ കാര്യം പറയാനില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുന്ന രാഷ്ട്രം ഏതാണെന്ന് വെച്ചാൽ ഇന്ത്യ എന്നാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഭാഷകളിലും ഇങ്ങനെ ധാരാളം ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അവയെല്ലാം ഒന്നും നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ തിയേറ്ററുകളിൽ എത്താറില്ല. അതേസമയം തന്നെ നമ്മൾ കണ്ടിരിക്കേണ്ട, നമ്മൾ പറയാറില്ലേ ഈ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കേണ്ട ചില പുസ്തകങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ചലച്ചിത്രങ്ങൾ ധാരാളമുണ്ട്. അത്തരം ചലച്ചിത്രങ്ങളെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് അവയെപ്പറ്റിയുള്ള സാമാന്യമായൊരു അറിവ് പകർന്നു തരാൻ വേണ്ടിയിട്ട് ക്ലാസിക്കുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ സിനിമേറ്റ്സ് പ്രോഗ്രാമിലെ ഒരു പ്രധാന സംഗതി. അതാണ് ഒരു പ്രധാന അജണ്ട എന്ന് പറയുന്നത്. അതാണ് അതിൽ നിങ്ങൾ കണ്ട ചിത്രങ്ങളുണ്ടാകും, കണ്ടിട്ടില്ലാത്ത ചിത്രങ്ങൾ ധാരാളം ഉണ്ടാകും. അതിലൊക്കെ ഒരു താല്പര്യം ജനിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ ഈ സിനിമേറ്റ്സ് പ്രോഗ്രാമിൻ്റെ ഒരു വലിയ വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സിനിമേറ്റ്സ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.